السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه وأزواجه وذرياته وأهل بيته أجمعين. أما بعد، ബഹുമാനപ്പെട്ട ഷെയ്ഖുന നൂറുൽ മശായിഖ് സയ്യിദ് നൂറിഷാ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ ഷെയ്ഖുന തങ്ങളെ 1985 പെരിന്തൽമണ്ണ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന തരീഖത്ത് സമ്മേളനത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് ആദ്യമായി കാണുവാൻ തൗഫീഖ് നൽകി. അൽഹംദുലില്ലാ. അങ്ങനെ ഈ ഇരിക്കുന്നത് പോലെ 9-ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിച്ചിരുന്ന എന്നെ ഷെയ്ഖുന സ്റ്റേജിൽ വന്നിരുന്നതിന് ശേഷം വല്ലാത്തൊരു നോട്ടം ഷെയ്ഖുനനിലേക്ക് നോക്കുകയുണ്ടായി. ബഹുമാനികളെ, അവരൊന്ന് നന്നായി ഒരു നോക്കൂ നോക്കുകിൽ എന്ന് മുഹിയുദ്ദീൻ മാലയിൽ നാം എപ്പോഴും ചെറുപ്പത്തിലെ പാടി വരുന്നതാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന നൂറുൽ മശായിഖ് സയ്യിദ് നൂറിഷാ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ തങ്ങൾ പാപ്പാൻ്റെ ആ ഒരു നോട്ടമുണ്ട് ബഹുമാനികളെ, അതിൻ്റെ ആ ഒരു പരിവർത്തനമാണ് ഇപ്പോഴും നാം ഈ മജ്ലിസിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ. സത്യത്തിൽ ഞാൻ നിങ്ങളെ പോലെ തന്നെ ഒരു രൂപം മാത്രമാണ്. എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് യൂസഫ് ഉസ്താദിന് നന്നായി അറിയാം, അലിബി ഉസ്താദിനും നന്നായി അറിയാം. നമ്മുടെ ചെറുപ്പകാലം ഒരു ചറ്റക്കുടിയിൽ ഞങ്ങൾ താമസിച്ച് വാപ്പയും കുറെ മക്കളും ഓലമേഞ്ഞ വീട്, അവിടെ ബഹുമാനപ്പെട്ട സുഹൂർ ഷാ റഹ്മത്തുള്ള അലൈഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ആ വീട്ടിൻ്റെ മുറ്റത്തിലൂടെ ആ റോഡിലൂടെ പോകുമ്പോൾ അവിടെ വണ്ടി നിർത്തും. അങ്ങനെയാണ് ഞങ്ങളിത് കണ്ടു തുടങ്ങുന്നത്. ആ മഹാന്മാരുടെ തിരുനോട്ടം ബഹുമാനപ്പെട്ട ഷെയ്ഖുന നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ ഷെയ്ഖുന ആ നോക്കിയ സന്ദർഭത്തിൽ എന്തൊക്കെയാണ് ഷെയ്ഖുന ആലോചിച്ചത്, ഈ ഒരു സൂറത്തിന്, ഈ ഒരു തഅയ്യുനിന്, ഈ ഒരു കുട്ടിന്, അവരുടെ ആ തസവ്വുറാത്തുകൾ, അവരുടെ ആ ദുആകൾ അല്ലാഹു അവിടുത്തെ ദർജന ഏറ്റിക്കൊടുക്കട്ടെ. അതല്ലാതെ ബഹുമാനികൾ നമുക്കൊന്നും അറിയില്ല. നമ്മളോ എൻ്റെ പിതാവോ ഞങ്ങൾ ആരും തന്നെ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല, ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് 86-ൽ ഷെയ്ഖുന കോഴിക്കോട് വന്ന സമയത്ത് ഷെയ്ഖുന തങ്ങളുമായി ബയ്യത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകുകയും ഷെയ്ഖുനാന്റെ റൂമിൽ സുബഹി നിസ്കരിക്കാൻ ഷെയ്ഖുനാന്റെ കൂടെ അവസരം ലഭിച്ച് എൻ്റെ 16-ാമത്തെ വയസ്സിൽ ഷെയ്ഖുന സുബഹി നിസ്കരിച്ച് ആ ചായ കുടിച്ച് സദസ്സിൽ വലിയ വലിയ ഖുലഫാക്കളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ടായിരിക്കെ ഷെയ്ഖുന നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ കുടിച്ച ചായന്റെ കപ്പ് ഇങ്ങനെ ഉയർത്തി പുറകിൽ നിൽക്കുന്ന ഈ കുട്ടിയായ എനിക്ക് ഷെയ്ഖുന നീട്ടുകയുണ്ടായി. അല്ലാഹുവിന്റെ ദർജന ഉയർത്തി കൊടുക്കട്ടെ. അതിന്റെ രുചിയാണ് എപ്പോഴും എന്റെ തൊള്ളയിലും എന്റെ ഹൃദയത്തിലും ബഹുമാനികളെ. അങ്ങനെ ഷെയ്ഖുന വൃത്തിയൊരു നോട്ടം ഷെയ്ഖുനാക്കുണ്ട് എന്ന് മനസ്സിലായി. എന്റെ ജീവിതം മാറി. പാട് പറഞ്ഞു നീ സ്കൂൾ പോകില്ല, ഞാൻ 9-ാം ക്ലാസ് വരെ സ്കൂൾ പോയിട്ടുള്ളൂ, പിന്നെ ഞാൻ സ്കൂൾ പോയിട്ടില്ല, പിന്നെ ദർസിൽ പഠിക്കണം, എന്നിട്ട് ഹൈദരാബാദിൽ പോകാന്ന് പറഞ്ഞു ഉപ്പ എന്നെ നല്ലടത്ത് ദർസിൽ ചേർത്തി, ഉസ്താദിന്റെ അടുത്ത് പഠിച്ചു. അങ്ങനെ ഷെയ്ഖുനാഖുനാഖുന്റെ പേരും നിങ്ങൾക്കറിയാം. നമ്മുടെ കേരളത്തിന്റെ മാഹൌല് പള്ളി ദർസുകളിലൊന്നും, ചില പള്ളി ദർസുകളിലൊന്നും നമുക്ക് അനുമതി ഉണ്ടാവില്ല. ഇപ്പൊ നൂരിയാണെന്ന് അറിഞ്ഞതോടുകൂടി ആ പള്ളി ദർസുകളിലൊക്കെ പ്രശ്നങ്ങളായി. ചുരുക്കത്തിൽ പറയുക, അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാന്റെ നിർദ്ദേശപ്രകാരം കമാലുല്ലാ ഷാ റഹ്മത്തുള്ള അലൈഹി കരുവാരക്കുണ്ടിൽ ദർസ് ആരംഭിച്ചു. പിന്നെ കരുവാരക്കുണ്ടിൽ അവിടുത്തെ ഒരു ഖാദിമാവണം, ആ ദർഗയുടെ ഖിദ്മത്തിലായി സൂരി ഷാ റഹ്മത്തുള്ള അലൈഹിയുടെ സൊഹബത്തിലായി കഴിയണം എന്നായിരുന്നു എന്റെ ആഗ്രഹം.
അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മാനവർ ഹൈദരാബാദിലേക്ക് ചില്ലക്കയച്ചു. 88 89 നൂറുൽ മഷായിഖ് ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് മഹാനവരുടെ ഹദറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല ചില്ലയിരിക്കാനുള്ള ഭാഗ്യം നൽകി. ആ ചില്ലയിൽ ബഹുമാനപ്പെട്ട അലിവി ഉസ്താദ് പറയും, ഷെയ്ഖുനാന്റെ അടുത്ത് തന്നെ നിസ്കരിക്കണം, വലതേ വലത്ത് ഭാഗം. ഞാൻ വളരെ ചെറുപ്പമാണ്, 18 വയസ്സുള്ളൂ. ഷെയ്ഖുനാൻ ആ വലത് ഭാഗം ആ രണ്ട് ചില്ലയിലും പൂർണ്ണമായി അല്ലാഹു തആല എനിക്ക് നൽകിയിരുന്നു. ആ ചില്ലയിൽ ഷെയ്ഖുന ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ഫസ്റ്റിലെ ദിവസം ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ് ഷെയ്ഖുന സുന്നത്ത് നിസ്കരിച്ച് തിരിഞ്ഞിരുന്ന് നൂറുൽ മഷായിഖ് ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് മഹാനായ ഷെയ്ഖുന എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ബയാൻ കറോ. ഹൈദരാബാദിൽ ആദ്യമായി പോയതാണ്, ആദ്യ ദിവസമാണ്. രാവിലെ 10 മണിക്കാണ് ഞങ്ങൾ എത്തിയത്. ളുഹറിനാണ് ഷെയ്ഖുനാന്റെ ഈ കൽപ്പന. ബയാൻ കറോ. അപ്പൊ എഴുന്നേറ്റ് നിന്നു, ഷെയ്ഖുനാന്റെ ആ ചുംബനം ചെയ്ത് സംസാരിച്ച് അല്പം സംസാരിച്ച് അവിടെ ഇരുന്ന് ഷെയ്ഖുന നന്നായി നോക്കി. പിന്നെ ബഹുമാനപ്പെട്ട മരക്കാർ ഉസ്താദ് മരക്കാരീനോ ക്യാ ബയാൻ കറയുന്നു, ഇവൻ എന്താണ് ബയാൻ ചെയ്തത്? അപ്പൊ മരക്കാർ ഉസ്താദ് ഫുള്ള് ഉറുദുവിൽ പറഞ്ഞു. ഷെയ്ഖുന പറഞ്ഞു, ഷബാഷ് ഷബാഷ് എന്ന് കൈ ഇങ്ങനെ പൊന്തിച്ച്. നൂറുൽ മഷായിഖ് ഖദ്ദസല്ലാഹു സിറുഹു. അപ്പൊ അവര് ഒന്ന് ബനാനാ ചാഹത്ത് ഒരു വെക്കിതിനെ ഒരു തഴയുന്നെ അത് എന്തൊരു കൊള്ളിക്കണ്ടാണെങ്കിലും തീയിൽ വെക്കാൻ പോയ കൊള്ളിയായിരിക്കും. അത് ശില്പിക്ക് അത് നല്ലൊരു ആശയരിക്ക് അത് കിട്ടിയാൽ അത് നല്ലൊരു കാതലുള്ള മരാണെങ്കിൽ അയാൾ അതിൽ എന്തൊക്കെ പണിയെടുത്ത് എവിടെ എത്തിക്കും? നമ്മുടെ ജീവിതം എങ്ങോട്ടായിരുന്നു? നമ്മൾ എങ്ങോട്ടായിരുന്നു പോയത്? നമുക്ക് വേണ്ടത്ര അറിവില്ല, നമ്മുടെ വീട്ടിലുമില്ല, കുടുംബത്തിലുമില്ല. പക്ഷെ മാതാപിതാക്കൾ ഷെയ്ഖുനാന്റെ ഔലിയാക്കൾ ആശിക്കങ്ങളായതുകൊണ്ട് അവരെ കാലിന്റെ ചുവട്ടിലിടുക എന്നതായിരുന്നു ഉപ്പാന്റെ ലക്ഷ്യം, മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഷെയ്ഖുനാന്റെ ആ വാക്ക് പറഞ്ഞു, യഖൂബ് അലി ഇൻസ് റോസ് ബയാൻ കർവാനാണ്, ഇവനെ കൊണ്ട് എന്നും പ്രസംഗിപ്പിക്കണമെന്ന്. എന്നെ ദിവസവും ആ രണ്ട് ജില്ലയിൽ ലോഹറ് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കും. പിന്നെ ഷെയ്ഖുന ഒരു ദിവസം അസറിനവിടെ വന്നിരിക്കുമ്പോ പോക്കറ്റിൽ നിന്നും 100 രൂപ എടുത്തിട്ട് എന്റെ കയ്യിൽ തന്നു. ഷെയ്ഖുന ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല, നൂറുൽ മഷായിഖ് ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് 100 രൂപ. ആ 100 രൂപ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവനും ബഹുമാനികൾ. മഷായിഖന്മാരുടെ അർക്കാത്തുകളും സക്കനാത്തുകളും പ്രവൃത്തികൾക്കും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ വില ഉണ്ട്. അല്ല നമ്മല്ല നോക്കുക, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒലി, അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാർ, ഔലിയാക്കൾ, അവരെന്ത് ചെയ്യുന്നു, അവരാരെ സ്നേഹിക്കുന്നു എന്നാണ് അള്ളാഹു നോക്കുന്നത്. അവർക്ക് ആരോടാണ് തവജ്ജു, അവരെ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? അള്ളാഹുവിന്റെ നോട്ടം അങ്ങോട്ട്. അങ്ങനെ ഞാൻ ചുരുക്കി പറയുകയാണ്, നാം ഒന്നുമല്ല. ഞാൻ നിങ്ങളെ പോലത്തെ ഒരു ലിബാസ് മാത്രമാണ്. എന്തെല്ലാം കാണുന്ന ഈ നൂറാനിയത്തുകൾ മുഴുവനും ബഹുമാനപ്പെട്ട ഷെയ്ഖുന തങ്ങളുടെ ആ തവജ്ജുവും ഫൈളാനും. അങ്ങനെ ആ വിസാലിന്റെ തൊട്ട് മുമ്പുള്ള ചില്ലയും ശേഷം ഷെയ്ഖുനാന്റെ വിസാലിന്റെ ശേഷമാണ് ഷെയ്ഖുന ഖുതുബുൽ മഷായിഖ് സയ്യിദ് മുഹമ്മദ് ആരിഫുദ്ദീൻ ജീലാനി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് മഹാനായ ഷെയ്ഖുന 1900-ലെ 1-ാമത്തെ ഷെയ്ഖുനാന്റെ ചില്ലയിൽ ഉസ്താദ് എന്നെ അമീറായി അയച്ചു. അതിൽ ഷെയ്ഖുന ആരാണ് അമീർ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ വല്ലാത്തൊരു ബന്ധമായി അന്നു മുതൽ. ഈ ബന്ധം ബഹുമാനപ്പെട്ട ഷെയ്ഖുന തങ്ങൾ അവര് നമ്മിലേക്ക് തവജ്ജു ചെയ്തതാണ്. ബഹുമാനികളെ നാം അള്ളാഹുവിനെ സ്നേഹിക്കലൊന്നാണ്, അല്ല നമ്മള് സ്നേഹിക്കല് മറ്റൊന്നാണ്. വലദിക്കുറുല്ലാഹി അക്ബർ എന്ന് പറഞ്ഞ പോലെ അള്ളാഹിന്റെ സ്നേഹമാണ് അക്ബർ. നാം അള്ളാഹുവിനെ സ്നേഹിക്കലൊക്കെ എന്താണ്? അവൻ നമ്മൾ സ്നേഹിക്കൽ. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാം സ്നേഹിക്കൽ മറ്റൊന്നും, അത് നമ്മുടെ കസ്ബാണ്. അള്ളാഹു മുത്തു റസൂലുള്ളാഹി നമ്മെ സ്നേഹിക്കൽ, അതിന് അളവോ അതിന്റെ വിലയോ നമുക്ക് പറയാൻ കഴിയില്ല. എന്നപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരെ ഭൂമിയിൽ ഉണ്ടാവും. അവര് അവസാനിച്ചോ? ഭൂമി അവസാനിച്ചു. ബഹുമാനപ്പെട്ട മുറബിയായ ശൈഖന്മാർ ലോകത്തിലില്ലെങ്കിൽ നിങ്ങൾ എല്ലാം നശിച്ചു പോകും. ഇവിടെ ആർക്കും ഒരു വെള്ളമോ ഒറ്റോ കിട്ടൂല, ഈ ആകാശ ഭൂമിയൊക്കെ അവസാനിച്ചു.
കുത്തുബുല്ലോക്താബ് തങ്ങളുടെ വാക്കാണ്. അപ്പൊ നാം ജീവിക്കുന്നുണ്ടെങ്കിൽ നാം ശ്വസിക്കുന്ന വായു ഈ മഹാന്മാരുടെ ധർമ്മമായിട്ടാണ് ബഹുമാനികള്. നാം കുടിക്കുന്ന വെള്ളം, നാം ഈ ലോകത്തൊരു സെക്കൻഡ് ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ സൂര്യൻ ചലിക്കുന്നത്, ചന്ദ്രൻ ചലിക്കുന്നത്, ഈ സൗരയൂഥത്തിലെ മുഴുവൻ ഗോളങ്ങളും സഞ്ചരിക്കുന്നത്, വാനവും ഭൂമിയും ഈ ഇരിക്കുന്ന ശൈഖുനാഥങ്ങൾ പോലെയുള്ള ഈ മഹാന്മാരെ പോലെയുള്ള അള്ളാഹു ഇഷ്ടപ്പെട്ട ഔലിയാക്കൾക്ക് വേണ്ടിയാണ്. അത് കിതാബ് കൊണ്ടും സുന്നത്ത് കൊണ്ടും അടിവരയിട്ട് ഖുതുബുൽ അഖ്താബ് റളിയല്ലാഹു അൻഹു അവരെ ഗ്രന്ഥത്തിൽ സ്ഥാപിച്ച് ആ പ്രസംഗത്തിൽ ഫതുഹുർ റബ്ബാനിയിൽ പറയുന്നു. ഞാൻ ചുരുക്കുകയാണ്, നിങ്ങൾക്കത് തോന്നുന്നു കാണുമ്പോൾ നല്ലൊരു കൗതുകമാണ്. ഇത് മുഴുവനും നൂറുൽ മശായിഖ് ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ഖുതുബുൽ മശായിഖ് ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ്. എന്നെ ഒരു കൃഷിക്കാരൻ മണ്ണ് മാന്തി, അതില് മണ്ണ് നന്നാക്കി, വിത്തിട്ട്, അതിന് വെള്ളം നനച്ച്, അങ്ങനെ ആ വിത്ത് മുളച്ചു വരുമ്പോൾ അതിന് വെയില് കെട്ടി, എന്നെങ്ങനെ വളർത്തിയെടുത്ത് ബഹുമാനപ്പെട്ട ഉസ്താദുന ജമാലുല്ലാഹ് ഷാസ് എന്റെ പേരിൽ നിങ്ങളൊക്കെ പറയുന്നത് മഹാനവറുകളുടെ ബഹുമാനപ്പെട്ട കമാലുല്ലാ ഷാ റഹ്മത്തുള്ള അലൈഹി മഹാനവറുകളുടെ ആഗ്രഹമാണ് ഇന്ന് ഈ കാണുന്ന സ്റ്റേജും ഈ പരിപാടികളും ഈ സുന്ദരമായ പള്ളികളും ഒക്കെ ബഹുമാനികൾ. അല്ലാഹുവിന്റെ ദർജകളെ ഉയർത്തി കൊടുക്കട്ടെ. അല്പസമയം മുമ്പ് ഞാൻ എൻ്റെ അനുജനോട് പറയണ്ടായിരുന്നു, ഉസ്താദ് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എത്ര രാജാവായി നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കായിരുന്നു. അള്ളാഹു അവരുടെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ. ഉസ്താദ് പറഞ്ഞു 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 കൂടെ കൊണ്ടു നടന്ന് നടന്ന് പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ തെറ്റുപിടിക്കും, അത് അപ്പം തന്നെ പറഞ്ഞു തരും. അങ്ങനെ വളർത്തി ആ ഒരു കൃഷിക്കാരൻ കൃഷി നനച്ചുണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി. പിന്നെ പറഞ്ഞു ഷെയ്ഖ് ഉസ്താദിന് വയ്യാതായരെ, നിങ്ങളെ കാര്യമൊക്കെ ഞാൻ ഷെയ്ഖുനാനെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഷെയ്ഖുനാണ്. അത് രണ്ടു വർഷം ഉസ്താദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, നിങ്ങളെ കാര്യമൊക്കെ ഞാൻ ഷെയ്ഖുനാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, പ്രായം മൂലിയരെ നിങ്ങൾക്ക് ഇനി ഷെയ്ഖുനാണ്, ഷെയ്ഖുനാണ് നിങ്ങൾ. അല്ല അവരെ ദർജനേറ്റി കൊടുക്കട്ടെ. അങ്ങനെ ബഹുമാനികളെ ചുരുക്കത്തി പറയാ, ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ തങ്ങളുമായി ഉസ്താദിനെ അടുപ്പിക്കുകയും ഖുതുബുൽ മശായിഖ് ഖുദ്ദസല്ലാഹു സിറഹു 1991 എനിക്ക് ഖിലാഫത്ത് ലഭിച്ച ആ ചില്ല മുതലുള്ള ബന്ധം, ഇനി നമുക്ക് ഇവിടുന്നാണ് ആ ബന്ധം തുടരാനുള്ളത്. അള്ളാഹു അവർക്ക് ദീർഘായുസ് മാഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ചുരുക്കത്തിൽ ഇവിടെ ഒരു പള്ളിയോ ഖാൻഗാവോ ഒന്നും ഈ കുറ്റിക്കാട്ടും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ആഫ് ഉസ്താദ് വയ്യത്തിൽ വന്ന് സിൽസിലയിൽ വന്നപ്പോ അവരെ വീട്ടിൽ പ്രായമുള്ള ഉപ്പുണ്ട്, ഉമ്മണ്ട്, അവരൊക്കെ വയ്യത്ത് ചെയ്ത പോലെ ഹൽക്ക തുടങ്ങിയോ ഷെയ്ഖുനോട് ചോദിച്ചു, തുടങ്ങാൻ പറഞ്ഞു. പിന്നെ ചോദിച്ചു അവിടെ ഖാൻഗാവ് ഉണ്ടോ, ഇല്ലാന്ന്, എന്നാ ഖാൻഗാവ് ഉണ്ടാക്കണം. അങ്ങനെ പിന്നെ ലായത്ത് ശിബായ് ഇവിടെ ഒരു 5 സെന്റ് ഭൂമി അവർ ഉമ്മയോട് വാങ്ങിയ ബഹുമാനപ്പെട്ട നമ്മുടെ യൂസുഫ് ഉസ്താദ് സിൽസിലയുടെ പ്രസിഡന്റ് ഉസ്താദ് വന്ന കുറ്റിയടിച്ച് അങ്ങനെ അങ്ങനെ കോഴിക്കോട് അന്നത്തെ വലിയ കാലി ഷെയ്ഖുനാനോട് ചോദിച്ചു, ഒരു സയ്യിദിനെ കൊണ്ട് തർക്കല്ലടിക്കാൻ അഹ്ലുബൈത്തിനെ കൊണ്ട്. ഷെയ്ഖുന സമ്മതം നിന്ന് കോഴിക്കോട് വലിയ കാലി മൂസിൻ ഷിഹാബ് തങ്ങൾ വന്നാണ് ഈ പള്ളിക്ക് തർക്കല്ലിട്ടത്. അങ്ങനെ ഷെയ്ഖു എല്ലാം ഷെയ്ഖുനാനോട് ആദ്യവും നടുവിലും പരിപാടി നടന്നു കൊടുക്കുമ്പോൾ അവസാനവും ഫോൺ ചെയ്ത് സംസാരിച്ചും കൊണ്ട് ഷെയ്ഖുന ബിസ്മിയല്ലി, പിന്നെ ഖാദിയാർ ബിസ്മിയല്ലിയാണ് തറക്കല്ലിടുന്നത്. അങ്ങനെ ഈ പള്ളിന്റെ പണി കഴിഞ്ഞപ്പോ ഇവിടെ ഇതിന്റെ അടുത്തൊരു ചെറിയൊരു വീട് വാങ്ങി, അത് പണി നടന്ന് കീറുന്നു. ഷെയ്ഖുനാനെ വിളിച്ച് വീട് പണി കഴിഞ്ഞിരിക്കുന്നു, ഷെയ്ഖുന പറയാണ് ഖുതുബുൽ മശായിഖ് ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഇബ്രാഹിം മുസ്ലിയാർ ആ ഖലീഫ ഹൈ ഖലീഫ ഘർനൈ ബനാന ഭയങ്കര ഗൗരവത്തിൽ ജലാലിയത്തിൽ നിങ്ങൾ ഖലീഫയാണ്, ഖലീഫ വരണ്ടാക്കാൻ പാടില്ല. എന്നോട് എല്ലാരോടും അങ്ങനെ പറയില്ല. എന്നിട്ട് പറഞ്ഞു അത് ഖാൻഗാക്കിക്കളി, ഖലീഫയ്ക്ക് മാന സൂഫിയെ സൂഫിക്കെ മാന ഏക് തൈലിമേ ദോ ജോടെ കപ്പട റക്ത് ദുനിയാമേ പിർത്തേറാൻ ഏക് ജഗാ നീരാത്തു. നിങ്ങൾ ഖലീഫാണ്, ഖലീഫന്റെ മായന സൂഫിയാണ്, സൂഫി എന്ന് പറഞ്ഞാൽ ഒരു സഞ്ചിയിൽ 2 ജോടി തുണിങ്കുപ്പായിട്ട് അള്ളാഹിന്റെ അടിമകളെ ഹിദായത്താക്കാൻ വേണ്ടി കറങ്ങി നടക്കണ ആൾക്കാർ പറയാ, ഒരു പെരണ്ടാക്കിയാണ് പാർക്കണ ആൾക്ക് പറയില്ല. അച്ചീവാത്ത പിന്നെ ഞാൻ ഉണ്ടായിരുന്നപ്പോ ഷെയ്ഖുന പറഞ്ഞു അത് ഖാൻഗാ ഹക്കിക്കട. എന്നിട്ട് ഖാൻഗാലിയും എന്റെ മക്കളും പാർത്തോ, ഷെയ്ഖുന അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, ഷെയ്ഖുന വീടുണ്ടാക്കിയിട്ടില്ല. അപ്പൊ പറഞ്ഞു ഖാൻഗാ ഇവിടെ ഉണ്ടാക്കി വഞ്ചുക്കിയെ എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖുന പറഞ്ഞു ഇവിടെയാണ് പോയിന്റ്, അത് പള്ളിയാക്കിക്കളാന്ന്. ഖാൻഗാ പണി കഴിഞ്ഞത് ഷെയ്ഖുനക്ക് അറിയാ, ഒരു വർഷമായിട്ടുള്ളൂ. അപ്പൊ അത് പള്ളിയാക്കിക്കളാന്ന്. അങ്ങനെ അപ്പൊ തന്നെ നീയത്ത് മാറ്റാണ്. അപ്പൊ പറഞ്ഞു സർക്കാർ മസ്ജിദ് ആപ്കെ യാദ്ഗാർ ഹോഗാ, ആപ്കെ നാംസേ മഷൂർ ഹോഗാ.
അങ്ങനെയാണ് ഈ പള്ളി ഉണ്ടാകുന്നത് ബഹുമാനികൾ. ഇവിടെ നാട്ടിലും പാടും ഇവിടെ ഇഷ്ടംപോലെ പള്ളിയൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ പള്ളി. ഞങ്ങൾ ഉദ്ദേശിച്ചതല്ല, ഷെയ്ഖുനാന്റെ ഇൽമല്, ഷെയ്ഖുനാന്റെ തീരുമാനം, ഷെയ്ഖുനാന്റെ വിചാരം. ഒരു നൊടി ഇടയിലുള്ള അവിടുത്തെ ഗുലാമിനെ തർബിയത്ത് ചെയ്തതിന്റെ അതിന്റെ ഒരു സമറത്താണ് ഈ പള്ളി. അപ്പോൾ ഈ പള്ളിക്ക് മസ്ജിദുൽ ആരിഫ് എന്നാണ്. അങ്ങനെ ഹൈദരാബാദിൽ വെച്ച് ഷെയ്ഖുൻ എന്നെ പറഞ്ഞിട്ട് അവിടുന്ന് കല്ലിൽ കൊത്തിച്ചു തന്നു. അത് ഈ പള്ളിമ്മ പതിച്ചിട്ടുണ്ട്, കല്ലിൽ കൊത്തിച്ചത്. അങ്ങനെയാണ് ഈ പള്ളി മസ്ജിദുൽ ആരിഫ്, ഷെയ്ഖുന സയ്യിദ് മുഹമ്മദ് ആരിഫുദ്ദീൻ ജീലാനി ഖദ്ദസല്ലാഹു സിറുഹുല്ലത്, ഷെയ്ഖുനാന്റെ സ്മാരകമായാണ് ഈ പള്ളി. ഇത് നിങ്ങൾ എല്ലാവരും അറിയണം. അങ്ങനെ ഖാൻഗായിനെ പറ്റി ഷെയ്ഖുനെ വെച്ചു ക്യാനാമറൊക്കെ എങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സർക്കാർ ആബ്ജോ ബോൾറേവോ പറഞ്ഞു തുമ്മേ ദാദജിക്ക ജലഖേദാണ്, നിന്നിൽ പീർ ഔഷിഷ റഹ്മത്തുള്ളാലിന്റെ ഒരു തിളക്കുണ്ട്, അതുകൊണ്ട് ബൈത്തുന്നൂറെന്ന് വെച്ചോന്ന്. അത് ഷെയ്ഖുനെ പറഞ്ഞ അന്ന് രാത്രി അള്ളാഹു തആല എനിക്ക് ദാദജി സർക്കാരിനെ കാണിച്ചു തരികയും ചെയ്തു. ഇതാണ് നമ്മളൊരു ഷെയ്ഖു മുരീദ് എന്ന് പറഞ്ഞാൽ. പിന്നെ മുരീദിന് നേരത്തെ മുത്തുക്കോയത്തങ്ങളും മറുപ്പുറം കാതി മഹാനവറുകൾ പറഞ്ഞ പോലെ മുരീദിന് പിന്നെ ഒന്നുമില്ല, മുരീദ് ഒരു കണ്ണാടിയായി ഷെയ്ഖിന് നിന്ന് കൊടുത്താൽ മതി. അതിന് ഉള്ള ഒരു യോഗ്യതയാണ് മുരീദ് ഉണ്ടാക്കേണ്ട യോഗ്യത. മുരീദ് എന്ന് പറഞ്ഞാൽ കുറെ പഠിക്കാനും കുറെ ഓതാനും കുറെ ചെല്ലാനും കുറെ പറയാനുള്ള യോഗ്യത അല്ല, ഒരു മുരീദായി ജീവിക്കാൻ. മുരീദ് എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് ഇറാദത്തില്ല, അയാളെ മുറാദ് ഷെയ്ഖാണ്. ആ ഷെയ്ഖ് മുറാദാവും സല്ലല്ലാഹു മുറാദാവും അല്ലാഹു മുറാദാവും യുരീദുന വജ്ഹുന്ന വിസ്താഖാവും. അങ്ങനെ ഷെയ്ഖുന അള്ളാഹുന്റെ ഫദൽ കൊണ്ട് ഇവിടെ വന്ന് അള്ളാഹു തആല കൊണ്ടുവന്ന് നമ്മളീ ചട്ടക്കുടിയിൽ ഓട് മേഞ്ഞ ചെറിയൊരു പെരിയിൽ ഷെയ്ഖുന വന്ന് താമസിച്ച് അങ്ങനെ ഈ പള്ളിയിൽ വന്ന് ഷെയ്ഖുന പറഞ്ഞു ഏ ബസ്നിയോത്ത ഉദർലേനാണ്. ഇങ്ങനെ കൈയോണ്ട് കൊണ്ട് ഒരൊറ്റ കാട്ടിലാണ് കിഴക്കോട്ട്. അപ്പൊ ഇവിടെ അഫ്ഗാനിസ്ഥാനിന്റെ തറവാടാണ് അവരുടെ വീടാണ്, പിന്നെ അവരെ അമ്മാന്റെ സ്ഥലമാണ്, അവരുടെ കുടുംബങ്ങളുടെ സ്ഥലങ്ങളാണ്. ഷെയ്ഖുനാന്റെ ആ ഒരു ഇഷാറത്ത് എല്ലാവർക്കും മനസ്സ് മാറി. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ഭൂമികളും ഇതിലേക്ക് ചേർത്തി 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 ചേർത്തി. പിന്നെ ഷെയ്ഖുന വന്നു അവിടെ മേലെ പറമ്പിൽ പോയി. ആ പറമ്പിൽ നോക്കുമ്പോൾ രണ്ട് പറമ്പിന്റെ നടുവിലുള്ള സ്ഥലം നമുക്കില്ല. കിണർ തോണ്ടി മോളില് അതിൽ വെള്ളം കാണില്ല. ഷെയ്ഖുന വന്നു വെച്ചു പാനിനെയ്യ. അപ്പൊ ആചായകാലം ആ വെള്ളമാണ് ഇപ്പൊ നമ്മൾ കുടിക്കുന്നത്. കുതുബുൽ മഷായിഖ് റളിയല്ലാഹു തആലാനു അവിടുത്തെ ഫൈളാനാണ് നമ്മൾ ഈ കുടിക്കുന്ന നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന വെള്ളം മുഴുവൻ. ആ കിണർ കുത്തുന്ന സമയത്ത് മുകളിലുള്ള വീട്ടുകാർ പലരും ചിരിച്ചിരുന്നു, വെള്ളം കാണൂല വെള്ളം കാണൂല. ഞാൻ പറഞ്ഞു അള്ളാഹിന്റെ ഫദലുകൊണ്ട് അള്ളാഹിനെ കൊണ്ട് എന്റെ ഷെയ്ഖുനാക്ക് കറാമത്തുണ്ടെങ്കിൽ അതിവിടെ ഖിയാമം വരെ നിലനിൽക്കട്ടെ, വെള്ളം കാണട്ടെ. ആ കണ്ടിലെ വെള്ളമാണ് ഇപ്പൊ നമ്മൾ കുടിക്കുന്നത്, മനസ്സിലായി. അങ്ങനെ ചുരുക്കങ്ങളോട് പറഞ്ഞാൽ എനിക്ക് എന്താണ് ഇനി നാളെ നടക്കുക എന്നറിയില്ല. ഷെയ്ഖുനാന്റെ ആഗ്രഹം, ഷെയ്ഖുനാന്റെ ദുആ, ഷെയ്ഖുനാന്റെ ആ ഒരു പിന്നെ സംഗതികൾ. അങ്ങനെ പള്ളി ആയതിനു ശേഷം ഷെയ്ഖുന പറഞ്ഞു റമദാൻ കഴിഞ്ഞിട്ടുള്ളു, വെച്ചോ ഖുർആൻ പഠാനാണ്, കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കണം. മുഹമ്മദലിയാനാ മുഹമ്മദലിയില്ലേ, മുഹമ്മദലിയെന്ന് സ്റ്റാഫ് ഉസ്താദ് എന്ന് ഹൈദരാബാദിൽ ഇമാമ നിർത്തിയിരുന്നു ഞങ്ങള് ചില്ലക്ക് കൊണ്ടായിട്ട്. അപ്പൊ മുഹമ്മദലി ഉണ്ടല്ലോ കുറച്ച് കുട്ടികളെ ഇഫ് പഠിപ്പിച്ചാള് ഖുർആൻ പഠിപ്പിക്കാൻ. നമ്മള് ചിന്തിച്ചില്ല, ഞാൻ കാൽപ്പെട്ടു കീഴക്കരാറിനെ നടക്കലല്ലേ. ഷെയ്ഖുന പറഞ്ഞു, അപ്പൊ പറഞ്ഞു അച്ചീബാത്ത്. ഷെയ്ഖുന പറഞ്ഞു ഒരു എല്ലാ സംഗതികളും പുലരോലോ. അപ്പൊ ഷുറു ചെയ്യാൻ പറഞ്ഞു. ഷെയ്ഖുന വരുമ്പോ തുടങ്ങാനോ വേണ്ട, അവിടെ തുടങ്ങിക്കോളിയത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ അഹ്ലബൈത്തീങ്ങളുണ്ട്, അവരെ കൊണ്ട് തുടങ്ങായിക്കോട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദ് ഫസൽ പൂക്കായത്തങ്ങൾ ഷെയ്ഖ് ജിഫിരിയിലെ അവിടുത്തെ ജാനിഷീൻ മർക്കസ് സഖാഫത്ത് സുന്നിയുടെ പ്രസിഡന്റായിരുന്ന സയ്യിദ് ഫസൽ ഷിഹാബ് തങ്ങൾ വന്നാണ് ഷെയ്ഖുനാന്റെ ഉപദേശപ്രകാരം ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് യൂസുഫ് ഉസ്താദും വന്ന് ദുആ ചെയ്താണ് ഇവിടെ ഈ ഇഫ്ല് ആരംഭിച്ചത്. ഷെയ്ഖുനാന്റെ ആഗ്രഹം നമ്മുടെ അല്ല, ഷെയ്ഖുനാന്റെ ആഗ്രഹം. ഷെയ്ഖുന പറഞ്ഞിട്ട്, ഷെയ്ഖുന നിർദ്ദേശിച്ചിട്ട്, അതും ഷെയ്ഖുന നിർബന്ധിച്ചിട്ട്. സ്ഥാപനം തുടങ്ങൽ ഇങ്ങനല്ല, അത് കുറെ ആളുകൾ കൂടിയിട്ട് ഒരു മീറ്റിംഗ് കൂടിയിട്ട് ഒരു ജീവിതത്തിന് വേണ്ടി കുറെ ആൾ കൂടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കും, എന്നിട്ട് പിന്നെ ഗൾഫിലൊക്കെ പോയി വീട് കൊടുക്കും, എന്നിട്ട് സ്ഥലം വാങ്ങും. അങ്ങനെ നമ്മളെ നാട്ടിൽ അധികം കാണല്. അല്ലെ ആരെങ്കിലും ഔദാരിയായിട്ട് വഖഫ് ചെയ്ത കുറെ ഭൂമി ഉണ്ടെങ്കിൽ അത് വെറുതെ എടുക്കണ്ട, അപ്പൊ ഒരു സ്ഥാപനം. ഇതങ്ങനല്ല, ഇതൊരു ഷെയ്ഖിന്റെ മുരീദിന്റെ ഒരു ഷെയ്ഖിന്റെ മുരീദിന്റെ ജീവിതമാണ്. ഷെയ്ഖുന തങ്ങൾ ആരാണെന്ന് കാണിക്കാൻ വേണ്ടി ഷെയ്ഖുന പ്രവർത്തിച്ചതാണ്. ഒന്നിനും പറ്റാത്ത, എനിക്ക് അത്ര ബുദ്ധിയില്ല, അറിവുള്ള ആളല്ല, അത്ര വിവരമുള്ള ആളല്ല, എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, സത്യത്തിലൊരു ഉമ്മി തന്നെയാണ്.
ഈ ഉമ്മീനെ കൊണ്ട് ഞാൻ പണിയെടുപ്പിച്ച എന്റെ കമാല് കാണിക്കും. ഇത് കമാല് ആരിഫുദ്ദീൻ ജിലാനി തങ്ങളാണ്. തങ്ങൾ പാപ്പ എന്റെ കമാലിനെ കാണിക്കും. ഒരാള് മുന്നിലുണ്ട് അക്ഷരം പറയാൻ എനിക്കറിയില്ല. അങ്ങനത്തെ എന്നെ കൊണ്ട് ഷെയ്ഖുന ബഹുമാനപ്പെട്ട തങ്ങളെ ജാനശീനാക്കി എന്ന സന്ദർഭത്തിൽ ഹൈദരാബാദി വെച്ചു പ്രസംഗിക്കാൻ വിളിച്ചു. ഷെയ്ഖുനെ മലയാളത്തിൽ പ്രസംഗിക്കണം, അത് കഴിഞ്ഞ് തമിഴിലും പ്രസംഗിക്കണം. അങ്ങനെ ഞാൻ മലയാളത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷെയ്ഖുന ഉള്ളെടുക്കാൻ എന്തിനാണിച്ച് പോകുമ്പോൾ ഞാൻ തിരിഞ്ഞെന്ന് പറഞ്ഞു, തമിഴൊക്കെ ഉറുദുവിലും പറയണം. അങ്ങനെ തങ്ങൾ പാപ്പാനെ ജാനശീനാക്കിയ പരിപാടിയിൽ ഷെയ്ഖുനാന്റെ ആവേശം, ഈ സ്പീക്കർ ഇപ്പൊ എല്ലാ ഭാഷയും പറയല്ലോ, ഇങ്ങനൊരു ഭാഷയും കിട്ടൂലല്ലോ. അപ്പൊ അത് നേരത്തെ തമിഴ് പറഞ്ഞു, ഇനി ഇനിയിപ്പോ ഷെയ്ഖുനാന്റെ ഉറുദു പറയൂ, മലയാളം പറയൂ, ഇനി ഏത് ഭാഷ അറിയാ? അതുപോലെ നമുക്കൊരു ഭാഷ അറിയില്ല, ഒരു ഇൽമുല്ല ഇതിന് എന്ത് ഇൽമാണുള്ളത് ഈ സ്പീക്കറിന്. പക്ഷെ സ്പീക്കർ ഈ പറയുന്ന ആളോട് അതോടുകൂടി നിന്നു കൊടുക്കണം. ഇങ്ങനെ അങ്ങനെ കളിക്കാൻ പറ്റൂല. എന്നപോലെ നമ്മൾ നമ്മുടെ ഷെയ്ഖുനയോട് നിന്നാൽ ഭാഷ പ്രശ്നമല്ല, ദേശം പ്രശ്നമല്ല, ജനങ്ങൾ പ്രശ്നമല്ല, അവരുടെ കമാൽ അവർ കാണിക്കാൻ നമ്മൾ ഒരു മലറായി അവർക്ക് നിന്നു കൊടുത്താൽ മതി. നമുക്ക് കഴിയില്ല, പ്രസംഗം തയ്യാറാക്കിയിട്ടല്ല. അങ്ങനെ ഷെയ്ഖുന ഉള്ളെടുത്ത് വരുമ്പോ ഞാന് തമിഴ് പറയണുള്ളൂ. ഷെയ്ഖുന വന്നിരുന്നേരെ പിന്നെ ഉറുദു തുടങ്ങണം. ഷെയ്ഖുനാന്റെ സന്തോഷം, ഷെയ്ഖുന അവിടെ ഇരുന്നിട്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാം, ഷെയ്ഖുന അവിടെ ഇരുന്നിട്ട് നമ്മളെ കൊണ്ട് പറയിപ്പിക്കാം. അങ്ങനെ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ എന്നെ കൊണ്ട് ഉറുദുല് നബിദിനത്തിൽ പ്രസംഗിപ്പിച്ചിട്ട് അത് കഴിഞ്ഞ് മുനീർ ഉസ്താദിനെ വിളിച്ചിട്ട് അത് മലയാളത്ത് പറയാൻ പറഞ്ഞു. ഹൈദരാബാദി വെച്ച് മലയാളികളൊക്കെ മനസ്സിലാക്കട്ടെ. അങ്ങനെ ഷെയ്ഖുന ഇങ്ങനെ നമ്മൾ അവർക്ക് കിട്ടണം. അവർക്ക് നമ്മൾ ഒരു ഒരു കലാകാരന് അല്ലെങ്കിൽ ഒരു ആശാരിക്ക് മരം കയ്യിൽ നിന്നു കൊടുക്കണം ബഹുമാനികൾ. അതിന് തയ്യാറുള്ളവർ ആരാന്നുള്ളത് മനസ്സിലായില്ലേ? സാധാരണക്കാരായാലും പണ്ഡിതന്മാരായാലും സാധാതീങ്ങളായാലും ഒക്കെ അവനവനുള്ള നോളേജ് വെച്ചിട്ട് എനിക്ക് അത്യാവശ്യമൊക്കെ ഉണ്ട്, അങ്ങനെ പോയാൽ മതി എന്ന് വിചാരിച്ചു പോവുകയാണ്. ആഹ്റത്തിലെത്തുമ്പോൾ ഖേദിക്കും. എത്ര വലിയ ആളായിരുന്നാലും ഒരു ഷെയ്ഖ് അത്യാവശ്യം. എത്ര വലിയ ആളായാലും ഒരു ഷെയ്ഖിന്റെ മുന്നിൽ ആശേരിന്റെ കാർപ്പന്റർ അയാളെ കയ്യിൽ വടി ആ മരം നിന്നു കൊടുക്കും പോലെ നിന്നു കൊടുത്താൽ അതാ പള്ളിയില്ല. പള്ളിന്റെ മുകളിൽ വന്നിക്കണ ഖുർആനായിട്ടാണോ അത് വന്നത്? ഖുർആന്റെ അക്ഷരങ്ങളായിട്ടാണ് വന്നത്. ഇനി അത് തുടങ്ങി ഒതുവണം. ആ സ്ഥാനത്തേക്ക് അത് എത്തിയത് ഒരു ആശേരിന്റെ കയ്യിൽ, ആ കൊത്തുപണിക്കാരന്റെ കയ്യിൽ അത് നിന്നു കൊടുത്തിട്ടാ. എന്നെ പോലെ ഈ മശായിഖന്മാർ ഖിയാമ വരെ ഉണ്ടാവും. നമുക്ക് അറിവുകളൊക്കെ പലതും പലയിടത്തുനിന്ന് നേടിയിട്ടുണ്ടാവും. പോരാ പോരാ പോരാ, ആരായിരുന്നാലും പരിപൂർണമായി ഉദ്ഖുലു ഫിസ്സിൽമി കാഫ ലഭിക്കണമെങ്കിൽ ഒരു ഷെയ്ഖിന് അടിമപ്പെട്ടേ പറ്റൂ. ആ ഷെയ്ഖിന്റെ തർബിയത്ത് ഒരു കൃഷിക്കാരൻ കൃഷി ചെയ്യണം, എന്നിട്ട് അതിൽ നിന്ന് വിളവ് വരണോ? പടുമോള് മുളച്ചാൽ അതിനുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതആല എന്റെ സംസാരം ദീർഘിച്ചതിൽ ഞാൻ നിങ്ങളോട് മാപ്പ് അപേക്ഷിക്കുന്നു. ഷെയ്ഖുനായുടെ ഉർസ് മുബാറക്കാണ് ഒന്നാമത്തെ, അതാണ് ഇത്ര നേരം ഞാൻ ഈ പറഞ്ഞത്. ഉറുസ് മുബാറക്കാണെന്ന് നമ്മൾ കൊണ്ടാടുന്നത് ഷെയ്ഖുന അള്ളാഹുവിലേക്ക് വാസിലായതിന്റെ സന്തോഷം. അവരുടെ ജീവിതം നേരിൽ നോക്കിക്കണ്ട് ഏറ്റവും വലിയ കറാമത്ത് ഷെയ്ഖുനാന്റെ ജീവിതത്തിൽ ഉണ്ടായത് ശരീഅത്തിൽ ഒരു കറാത്ത് പോലും ചെയ്യാതെ ജീവിച്ചു. അത് മാത്രമല്ല, ലക്ഷക്കണക്കിന് തന്നോട് ബൈഅത്ത് ചെയ്തവരും മുഹിബ്ബികളുമായി തന്നെ സ്നേഹിക്കുന്നവരെ മുത്തശരീങ്ങളാക്കി എന്നതാണ് ഷെയ്ഖുനാന്റെ ഏറ്റവും വലിയ കറാമത്ത്. ബാത്തിനിലോ കൽബ് അള്ളാഹുലേക്ക്, എങ്ങനെ നോക്കിയാലും കൽബ് അള്ളാഹുലേക്ക്, ഏത് സമയത്തും കൽബ് അള്ളാഹുലേക്ക്, എവിടെ പോയാലും കൽബ് അള്ളാഹുലേക്ക്. ആർക്കും കഴിയണ പ്രവർത്തനല്ല, അതങ്ങനെ ചെയ്യാൻ കഴിയണ പ്രവർത്തനല്ല. കൽബിനെ നിയന്ത്രിക്കാതെ പറഞ്ഞാൽ ഷെയ്ഖുന അവരെ കൽബിന് മാത്രമല്ല ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ നൂറുൽ മഷായിഖ് വഫാത്താകുമ്പോൾ പരിമിതമായ ഒരു സിൽസിലയാണ്. അതെന്നെ വലിയ സിൽസില. ആ വഫാത്തിന് ശേഷം 33 കൊല്ലത്തെ ഷെയ്ഖുനാന്റെ അധ്വാനം അതിന്റെ ഫലാപ്പോയി കാണുന്നതൊക്കെ. അള്ളാഹുവിടുത്തെ ദർജനേറ്റി കൊടുക്കട്ടെ, അള്ളാഹുവിടുത്തെ പദവിനേറ്റി കൊടുക്കട്ടെ. അങ്ങനെ ഷെയ്ഖുന വെച്ച പേര് ജാമിയക്ക്, ഷെയ്ഖുന വെച്ച സനദ്. അങ്ങനെ അതിന്റെ ശേഷം ഇഫ്ദ് കഴിഞ്ഞപ്പോ അവരെ ഞാൻ ബാക്കിയത്തിൽ കുറച്ച് കുട്ടികളെ ഓതാനൊക്കെ അയച്ച്, ഷെയ്ഖുന പറഞ്ഞു അതൊക്കെ അയക്ക വർക്കത്തിന് ഇവിടെ ജാമ്യം തുടങ്ങണം, ഇവിടെ ജാമ്യം തുടങ്ങണം. അങ്ങനെ ജാമ്യം തുടങ്ങി. അങ്ങനെ കുറച്ച് പഠിപ്പിച്ചിട്ട് പിന്നെ അവരെ ബാക്കിയത്തിൽ താഴെ ക്ലാസ്സിലേക്ക് പറഞ്ഞയച്ച്. അപ്പോഴും ഷെയ്ഖുനത് പറ്റുള്ള ഇവിടുന്ന് സനദ് കൊടുക്കണം. അങ്ങനെ ഹൈദരാബാദിൽ വെച്ച് ഷെയ്ഖുനാന്റെ ഹളറത്തിൽ നിന്ന് സനദ് കൊടുത്ത്, വീണ്ടും സനദ് കൊടുത്ത്, വീണ്ടും സനദ് കൊടുത്ത്, 3 പ്രാവശ്യം ഷെയ്ഖുന പറഞ്ഞ് സനദ് കേരളത്തിന് കൊടുക്കണം. അബ്ബജാൻ കേരളത്തിൽ നിന്ന് സനദ് കൊടുക്കലുണ്ട്, ഞാൻ ഇതുവരെ കൊടുത്തില്ല, അവിടെ കൊടുക്കണം, അത് അവിടുത്തെ ദർജനേറ്റി കൊടുക്കട്ടെ.
മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇവിടെ നമ്മൾ പരിപാടി ഉണ്ടാക്കി സന്നദ്ധദാന സമ്മേളനം ഇവിടെ ഒന്നാമത്തെ നടത്തി. അന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മുത്തുക്കോയത്തങ്ങളൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അവരെന്നായിരുന്നു ഉദ്ഘാടകൻ. അങ്ങനെ ഷെയ്ഖുനാന്റെ കൈകൊണ്ട് സന്നദ്ധ കൊടുത്തു. വീണ്ടും ഷെയ്ഖുന ആ വഫാത്തിന്റെ അല്പം മുമ്പ് ഇവിടെ വന്ന സമയത്ത് ഈ സ്ഥലത്തിരുന്നാണ് ഷെയ്ഖുനാന്റെ കൈകൊണ്ട് സന്നദ്ധ കൊടുത്തു. അങ്ങനെയാണ് ഇവിടെ വെച്ച് സന്നദ്ധ കൊടുക്കുന്ന ഈ റിവാജ്. ഈ ഒരു ഇത് ഷെയ്ഖുനാന്റെ ആഗ്രഹമാണ് കേരളത്തിൽ വെച്ച് കൊടുക്കണം. അള്ളാഹുവിന്റെ ദർജൻ ഉയർത്തി കൊടുക്കട്ടെ. ഈ പ്രാവശ്യം ഷെയ്ഖുനാൻ ഉറുസിൽ വെച്ച് ഹൈദരാബാദ് വെച്ച് കൊടുക്കും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിങ്ങനെ മറിഞ്ഞു വരും. ഷെയ്ഖുന ഇവിടെ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞത് ഇവിടെ വെച്ച് കൊടുക്കണം എന്ന് ആ വാക്കിന് മറികടക്കണ്ട. അങ്ങനെ ഇപ്പൊ ഇവിടെ വെച്ച് ഈ പരിപാടി ചെറുതായി നടത്തണം എന്ന് ആഗ്രഹിച്ചു. ഷെയ്ഖുന വന്നാ പിന്നെ പരിപാടി ചെറുതാവൂല. ഷെയ്ഖുന വന്നാ പിന്നെ നേരത്തെ തങ്ങൾ പറഞ്ഞ പോലെ എല്ലാ ഉലമാക്കളും എല്ലാ സാദാത്തീങ്ങളും മഹാന്മാരും ഖുലഫാക്കളും അള്ളാഹു തആല അവിടുത്തെ ദർജൻ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ പദവികളെ ഉയർത്തി കൊടുക്കട്ടെ. ഷെയ്ഖും മുരീദും ഷെയ്ഖും മുരീദും അങ്ങനെ. ഇത് മാത്രമല്ല, ആരിഫുദ്ദീൻ ജിലാനി ഖദ്ദസല്ലാഹു സുബ്ഹാനഹു സാധാരണ ഷെയ്ഖ് ആയിരുന്നില്ല, സാധാരണ ഒലിയായിരുന്നില്ല. എന്താ ഷെയ്ഖുനാന്റെ ഓരോ വാക്കുകൾ എനിക്കിപ്പോ പറയാൻ സമയമല്ല. നമുക്ക് സനദ് വിതരണം ചെയ്ത് ഷെയ്ഖുനാന്റെ പ്രസംഗത്തിന് കാത്തിരിക്കുകയാണ്. ചുരുക്കം നിങ്ങൾക്ക് ഇതിന്റെ ഖുലാസ മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവരും ദുആ ചെയ്യണം. നൂർഷാ സാനി തബലല്ലാഹു ഉംറഹു മഹാനായ ഷെയ്ഖുന അവർക്ക് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. അവരെ ഈ സ്ഥാനത്തിരുത്തിയ ഷെയ്ഖുന അവരുടെ ഷെയ്ഖുന നൂറുൽ മഷായിഖ് ഖദ്ദസല്ലാഹു സിർറഹു തന്റെ മകനോട് നീ വിവാഹം കഴിക്കണം, എനിക്ക് ആൺകുട്ടിയുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷ വാർത്ത അറിയിക്കുകയും റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹു കൊടുത്തതാണ്. ഇങ്ങോട്ട് പിന്നോട്ടിരുന്നോ ഞാനൊരു കുഞ്ഞിനെ തരാന്ന് പറഞ്ഞ് മുഹീദീൻ അറബി തങ്ങൾ ആ കുഞ്ഞാണ് നൂറുൽ മഷായിഖ്. മനസ്സിലായില്ലേ? അവിടുത്തെ നൂരിഷ അവലായിരുന്നു ബഹുമാനപ്പെട്ട ആരിഫുദ്ദീൻ ജിലാനി തങ്ങൾ. അള്ളാഹുവിന്റെ ദർജൻ ഉയർത്തി കൊടുക്കട്ടെ, പദവികൾ ഉയർത്തി കൊടുക്കട്ടെ. അവരിൽ നിന്ന് ഫൈദ് കരസ്ഥമാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവരുടെ നിന്ന് എങ്ങനെയൊക്കെ നേടിയെടുക്കണം അതൊക്കെ നേടിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ തങ്ങളുടെ കൈകൊണ്ട് എല്ലാവർക്കും സനദ് വിതരണം ചെയ്യും. അതോടൊപ്പം ഷഹാദ ബഹുമാനപ്പെട്ട കുറുവമ്പലം ഉണ്ണിക്കോയ തങ്ങളും ബുഖാരിയുടെ സനദ് ഒപ്പിയോ മുത്തുക്കോയ തങ്ങളും നൽകും. മറ്റുള്ളതൊക്കെ ഷെയ്ഖുനാ തങ്ങളുടെ അവിടുത്തെ ഓമന മക്കളുടെ കൈകൊണ്ടും വിതരണം ചെയ്യും. ആദ്യമായി ഇനി നടക്കാൻ പോകുന്നത് ഷെയ്ഖുന ആരിഫുദ്ദീൻ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങൾ അവരുടെ നാലാമത്തെ മകൻ ബഹുമാനപ്പെട്ട പീർസാദ ഔസുദ്ദീൻ ജിലാനി ഓസി പാഷ സർക്കാർ കിബില മഹാനവറുകളുടെ അവർ ഈ വർഷം ഷെയ്ഖുനാന്റെ കോളേജിൽ വെച്ച് ഹാഫിളായി സനദ് വാങ്ങി. മഹാനവറുകൾക്ക് നമ്മൾ സ്വീകരണമാണ്. റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹുവിന്റെ പേരമക്കൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളാണ്, അഹ്ലു ബൈത്ത്. അവരെ സ്വീകരിക്കുന്ന ചടങ്ങാണ്. അതിന്റെ ശേഷം നമ്മുടെ ജാമിയയിൽ നിന്ന് 7 വയസ്സിൽ പരിശുദ്ധ ഖുർആൻ പൂർത്തീകരിച്ച് 7.5 വയസ്സായപ്പോൾ തന്നെ ദൗറയും കൊടുത്ത് മധുര ഹസൻ നഗറിലുള്ള വിദ്യാർത്ഥിക്ക് ആണ് ആദ്യമായി ആദരവും സനദും നൽകുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.